പ്രിയമുള്ള കുട്ടികളെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സുസ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഏത് ഭാഗമാണ് എടുത്തുകൊണ്ടിരുന്നത്? എല്ലാ ഭാഗവും എല്ലാവരും ഒന്ന് നന്നായി വായിച്ചു നോക്കിയില്ലേ? ഇനി നമുക്ക് അടുത്തതായി കളവുപോയ സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും എന്നതാണ്. വിജയകൃഷ്ണൻ്റെതാണ്. വിജയകൃഷ്ണനെ കുറിച്ചൊന്ന് നോക്കാം. മലയാള ചലച്ചിത്ര സംവിധായകനും നിരൂപകനും കഥാകൃത്തും. 1952 നവംബർ 5 തിരുവനന്തപുരത്ത് ജനനം. ചലച്ചിത്ര സമീക്ഷ എന്ന കൃതി ഏറ്റവും മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള 1982 ദേശീയ പുരസ്കാരം നേടി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, ഫിലിം ക്രിട്ടിക് അവാർഡ്, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം മുതലായവ ലഭിച്ചിട്ടുണ്ട്. കാലത്തിൽ കൊത്തിയ ശില്പങ്ങൾ, ചലച്ചിത്രത്തിൻ്റെ പൊരുൾ, മാറുന്ന പ്രതിച്ഛായകൾ, കറുപ്പും വെളുപ്പും വർണ്ണങ്ങളും, ലോക സിനിമ, സിനിമയുടെ കഥ തുടങ്ങിയ സിനിമാ സംബന്ധിയായ പുസ്തകങ്ങളും, സാർത്ഥവാഹക സംഘം, നിധി, പടയോട്ടം, നാലാമത്തെ സാല ഭഞ്ജിക, കിഴവൻ, മാർത്താണ്ഡൻ്റെ കുതിര തുടങ്ങിയ സർഗാത്മക രചനകളും ഉൾപ്പെടെ നിരവധി കൃതികളുടെ കർത്താവ്. നിധിയുടെ കഥ, ദല മർമ്മരങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന ചലച്ചിത്രങ്ങൾ. ഇനി പാഠഭാഗത്തിലേക്ക് കടക്കാം. ചലച്ചിത്രത്തിൻ്റെ രൂപഭാവങ്ങളിൽ വിപ്ലവാത്മകമായ നൂതനത ഒരുക്കിയ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും ശക്തമായ ഒന്നാണ് നിയോ റിയലിസം എന്ന് പറയുന്നത്. ചലച്ചിത്ര രംഗത്ത് മുളച്ചുപൊന്തിയ പ്രസ്ഥാനങ്ങളിൽ മറ്റേതൊന്നിനേക്കാളും ആസ്വാദക പ്രീതിയും സ്വാധീന ശക്തിയും നിയോ റിയലിസത്തിന് കൈവരാൻ എന്താണ് കാരണം? ജീവിതത്തോട് ഏറ്റവും പ്രകടമായ തരത്തിൽ സത്യസന്ധത പുലർത്തി എന്നതുതന്നെ. വർണ്ണപ്പൊലിമയുള്ള സ്വപ്ന സാമ്രാജ്യങ്ങളെക്കാൾ വാസ്തവികതയുടെ ദുഃഖ ഭൂമികൾ ആസ്വാദക മനസ്സുകളെ മതിക്കാൻ പര്യാപ്തമാവും എന്നും അത് തെളിയിച്ചു. താരതമ്യേന കുറഞ്ഞ നിർമ്മാണ ചെലവ്, യഥാർത്ഥ മനുഷ്യരുടെ മുഖങ്ങൾ, പരിചിതമായ ജീവിത പരിതസ്ഥിതികൾ എന്നിവയൊക്കെ നവോന്മേഷം ഉണർത്താൻ പര്യാപ്തമായിരുന്നു. 2ാം ലോകമഹായുദ്ധത്തിൻ്റെ ചുടലങ്ങൾ കളത്തിൽ നിന്നാണ് ഈ പ്രസ്ഥാനം പിറവിയെടുക്കുന്നത്. ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം വിദേശ ശക്തികളോട് മാത്രമല്ല പൊരുതേണ്ടി വന്നത്, പുറത്ത് സഖ്യകക്ഷികളുമായുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കെ അകത്ത് വിപ്ലവകാരികളും മുസോളിനിയുടെ ഫാഷിസ്റ്റ് അനുയായികളും തമ്മിലുള്ള രൂക്ഷമായ സംഘട്ടനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഭരണകൂടത്തിൻ്റെ ഇച്ഛയ്ക്കനുസൃതമായ ചിത്രങ്ങൾ നിർമ്മിക്കുകയായിരുന്നു ഇറ്റാലിയൻ സംവിധായകർ. അവരുടെ ക്യാമറകൾ നുണകൾക്കു പിൻപേ നുണകൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് വൻ സ്റ്റുഡിയോകൾ പലതും തകർന്നു തരിപ്പണമായി. വിലപിടിപ്പുള്ള ചിത്രീകരണ സാമഗ്രികളും നശിപ്പിക്കപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് ജീവിതത്തെയും കലയെയും പോലെ സ്നേഹിച്ച അർപ്പണബോധമുള്ള ഒരു കൂട്ടം കലാകാരന്മാർ നിയോ റിയലിസത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തി രംഗത്ത് വന്നു. സിനിമയിൽ തുടരെ കണ്ട ചായം തേച്ച മുഖങ്ങളും കൃത്രിമ സൗധങ്ങളും സോപ്പ് കുമിള വികാരങ്ങളും അവരെ മടുപ്പിച്ചു. വൈരുദ്ധ്യമേറിയ ജീവിതത്തിൻ്റെ പ്രതിഭാസങ്ങൾ എടുത്തുകാട്ടി ജനങ്ങളെ ഉത്ബുദ്ധരാക്കുകയാണ് മനുഷ്യസ്നേഹിയായ കഥാകൃത്തിൻ്റെയും സംവിധായകൻ്റെയും കർത്തവ്യം എന്ന് വിശ്വസിച്ച ഈ കലാകാരന്മാർ ജീവിതത്തോട് പ്രകടമായ തരത്തിൽ സത്യസന്ധത പുലർത്തി. സ്റ്റുഡിയോയുടെ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് ക്യാമറയുമായി അവർ തെരുവിലേക്ക് ഇറങ്ങി. യുദ്ധത്തിനും പട്ടിണിക്കും ഇരയായവരുടെ ദൈന്യമെഴുന്ന ചിത്രങ്ങൾ ചായക്കൂട്ടുകളില്ലാതെ ക്യാമറയിലേക്ക് അങ്ങനെ പകർത്തി. 1942 റോസ് സ്കാർലെറ്റ് എന്ന ചിത്രവുമായി സംവിധാന രംഗത്ത് പദമൂന്നിയ വിക്ടോറിയ ഡിസീക്ക കന്നിക്കാഴ്ച കൊണ്ട് തന്നെ ശ്രദ്ധേയനായിത്തീർന്നു. തിരക്കഥ, നിർമ്മിതി, സംവിധാനം എന്നിങ്ങനെ
ചലച്ചിത്രകലയുടെ വിവിധ വശങ്ങളിൽ വ്യാപരിച്ച പ്രതിഭയാണ് അദ്ദേഹത്തിൻ്റെത്. വിശദാംശങ്ങളിൽ പോലും പ്രകടമാവുന്ന ജീവിതാവബോധം ഉള്ളൊരുക്കുന്ന നൊമ്പരങ്ങൾക്കിടയ്ക്കും സ്വയമറിയാതെ ചിരി പടർത്തുന്ന നർമ്മബോധം വാക്കിലോ പ്രവൃത്തിയിലോ പ്രതികരണത്തിലോ കൃത്രിമത്വത്തിൻ്റെ ലാഞ്ചനങ്ങൾ പോലുമില്ലാതെ യഥാർത്ഥ മനുഷ്യരുടെ ചിത്രീകരണം അഭിനയമെന്ന് പേരു ചൊല്ലാൻ മടി തോന്നും വിധം യഥാതഥമായ അഭിനയം. ഇങ്ങനെ അക്കമിട്ട് പറയാവുന്ന ഒട്ടേറെ സവിശേഷതകൾ കൊണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചിത്രമെത്രയെ ബൈസിക്കിൾ തിയസ്. ഈ ചിത്രത്തിൻ്റെ ആകർഷണത രഹസ്യങ്ങളിൽ ഏറ്റവും പ്രധാനം അത് ഉൾക്കൊള്ളുന്ന പ്രമേയം തന്നെ. ബൈസിക്കിൾ തീവ്സിലെ കഥ എന്ന് പറയുന്നത് വാൽമിന ലൈനയിലെ ബ്ലോക്ക് എച്ച് എൽ അപ്പാർട്ട്മെൻറ്റ് ഒന്നിൽ താമസിക്കുന്ന അന്റോണിയോ റിച്ചി, ഭാര്യ മറിയ റിച്ചി, മകൻ ബ്രൂണോയും 5 മാസത്തോളം പ്രായമായ ബ്രൂണോയുടെ അനുജനുമടങ്ങുന്ന കുടുംബത്തിൻ്റെയും കളവുപോയ ഭാരക്കുറവുള്ള ഫിഡസ് ബ്രാൻഡ് സൈക്കിളിൻ്റേതുമാണ്. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കൊടിയുത്തിവാണ യുദ്ധാനന്തര ഇറ്റാലിയൻ സാമൂഹികാവസ്ഥയെ ഈ സിനിമ പ്രതിഫലിക്കുന്നു. ഏതൊരു വസ്തുവും ലഭ്യമാകുന്നതിന് കാലവിളംബം അനുഭവപ്പെടുന്ന ഒരു സാമൂഹിക അവസ്ഥ ഈ സിനിമയുടെ അന്തർധാരയാണ്. ജീവിക്കുന്നതിനാവശ്യമായ പണം കണ്ടെത്താൻ ഒരു തൊഴിൽ അന്വേഷിക്കുകയും അപൂർവമായി മാത്രം തൊഴിൽ കയ്യിലെത്തുകയും ചെയ്യുന്ന സാമൂഹികാവസ്ഥയിൽ മനുഷ്യർ മോഷ്ടാക്കളാകുന്നു. റിച്ചിയുടെ സൈക്കിൾ മോഷ്ടിക്കപ്പെടുന്നു. മോഷ്ടിക്കുന്നവനും കുടുംബ പ്രാരാബ്ദങ്ങളുണ്ടെന്ന് സിനിമയിൽ വ്യക്തമാണ്. എന്നാൽ കള്ളൻ്റെ പിന്നിൽ കാവലായി ഒരു ആൾക്കൂട്ടം നിലയുറപ്പിക്കുമ്പോൾ റിച്ചിയെ സഹായിക്കാനെത്തിയ പോലീസുകാരൻ പോലും നിസ്സഹായനായിരുന്നു. റിച്ചിക്ക് മുന്നിൽ ആൾക്കൂട്ടമാണ് വില്ലൻ വേഷമണിയുന്നത്. സാധാരണക്കാരൻ്റെ പ്രത്യാശകളും നൊമ്പരങ്ങളും സമൂഹവും വിധിയും ഒരൊത്തുകളിയാലെന്നതുപോലെ അവനെ പരാജയപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങളും നാം ഇവിടെ കാണുന്നു. ദരിദ്രനായ അന്റോണിയോ റിച്ചിയുടെ ജീവിതത്തിലെ ദൗർഭാഗ്യപൂരിതമായ ഒരധ്യായമാണ് ഡിസീക്ക ഈ കൃതിയിലൂടെ അനാവരണം ചെയ്യുന്നത്. പണിയില്ലാതെ തെണ്ടി നടക്കുന്ന റിച്ചിക്ക് ഒടുവിലൊരു പണി കിട്ടി. അത് ചെയ്യാൻ സ്വന്തമായി ഒരു സൈക്കിൾ വേണം. വീട്ടിലുണ്ടായിരുന്ന പഴയ തുണികളും പുതപ്പുകളും ഒക്കെ പണയം വെച്ചിട്ടാണ് അയാളുടെ ഭാര്യ നേരത്തെ പണയത്തിലായിരുന്ന സൈക്കിൾ തിരിച്ചെടുക്കാൻ ആവശ്യമായ തുക കണ്ടെത്തിയത്. പണി ആരംഭിച്ച ആദ്യ ദിവസം തന്നെ സൈക്കിൾ മോഷ്ടിക്കപ്പെട്ടു. സൈക്കിൾ തേടി നടന്ന് നിരാശനായപ്പോൾ റിച്ചിയും ഒരു സൈക്കിൾ മോഷ്ടിച്ചു. എന്നാൽ സമർത്ഥനായ മോഷ്ടാവല്ലാത്തതുകൊണ്ട് അയാൾ തയ്യോടെ പിടിക്കപ്പെട്ടു. നാമമാത്രമായ ഈ ഇതിവൃത്തത്തിൽ നിന്നാണ് സിസറെ സാവ്രട്ടിനിയും ഡിസീക്കയും ചേർന്ന് മനുഷ്യവികാരങ്ങളുടെ സമസ്ത ഭാവങ്ങൾ വിണങ്ങിയ ഒരു കലാശില്പം വികസിപ്പിച്ചെടുത്തത്. റിച്ചിയുടെ ഉദ്യോഗത്തിലെ ആദ്യ ദിവസത്തെ പുറപ്പാടിലും തിരിച്ചു വരവിലും തന്നെ സാധാരണ മനുഷ്യൻ്റെ ദുരന്തവിധിയെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അന്ന് യാത്ര തിരിക്കുമ്പോൾ അയാൾ തൻ്റെ പുത്രനെ സൈക്കിളിന് പിന്നിലിരുത്തി കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ബസ്സിന് കാത്തു നിൽക്കേണ്ട, അച്ഛൻ പണി കഴിഞ്ഞ് ഇതിലേ വരും, അപ്പോൾ മോനെ കൂടി കൊണ്ടുപോകാം എന്ന് അയാൾ പറഞ്ഞു. വൈകുന്നേരം റിച്ചി സൈക്കിൾ നഷ്ടപ്പെട്ട് ആകെ തളർന്ന് വെറും കയ്യോടെ വീട്ടിലേക്ക് നടക്കുകയാണ്. അക്ഷമനായി കാത്തു നിൽക്കുകയായിരുന്ന മകൻ അച്ഛൻ്റെ സൈക്കിൾ എവിടെയെന്ന് അത്ഭുതം കൂറിയപ്പോൾ അത് വീണ് തകർന്നുപോയി എന്നൊരു കള്ളം പറഞ്ഞ് രക്ഷപ്പെടുന്നു അയാൾ. നിശബ്ദരായി അവർ വീട്ടിലേക്ക് നടന്നു. വിധിയുടെ പരിഹാസ്യതയുടെയും ദുരന്തബോധത്തിൻ്റെയും ഏറ്റവും മുഹൂർത്തമായ ചിത്രം നമുക്ക് ലഭിക്കുന്നത് ബൈസിക്കിൾ തിയസിലെ അവസാന സീക്വൻസിലാണ്. വിഫലമായ സൈക്കിൾ തിരച്ചിലിന് ശേഷം മകനെ കൈക്ക് പിടിച്ചുകൊണ്ട് റിച്ചി നടക്കുന്നു. അവർക്ക് മുന്നിൽ ഒരു സൈക്കിൾ പന്തയം നടക്കുകയായിരുന്നു. റിച്ചിയെ പിടിപ്പിക്കാനെന്ന വണ്ണം അയാളുടെ കണ്ണുകൾക്ക് മുന്നിലൂടെ എണ്ണമറ്റ സൈക്കിൾ ചക്രങ്ങൾ കറങ്ങി തിരിഞ്ഞു. ഒരു വശത്തായി പന്തയം കാണാനെത്തിയവരുടെ സൈക്കിളുകൾ വരിവരിയായി നിർത്തിയിട്ടുണ്ട്. അയാളുടെ ദാഹാർത്ഥമായ കണ്ണുകൾ ഓരോ സൈക്കിളിനെയും മാറി മാറി തഴുകി കടന്നുപോയി. ഇത്രയും മതി, ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു
വീഡിയോ ഇട്ടു തരുന്നതായിരിക്കും. എല്ലാവരും ഇത്രയും ഭാഗം ഒന്ന് നന്നായി വായിച്ച് മനസ്സിലാക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം.